സത്യസന്ധമായ ജോലി ചെയ്യുന്ന നിങ്ങളെ പോലുള്ള ഓഫീസർമാരാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ കരുത്ത്. നിങ്ങളെ പോലുള്ളവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. ദീപ്തിക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം. പിന്നെ നാടിനെ സംരക്ഷിക്കുന്നതിനോടൊപ്പം സ്വയം സംരക്ഷിക്കുകയും വേണം. ശത്രുക്കളെ എങ്ങനെ നേരിടണമെന്ന് ഞാൻ പറഞ്ഞുതരേണ്ട ആവശ്യമില്ലല്ലോ. പ്രതിരോധിക്കുക, വിജയിക്കുക. താങ്ക് യു സർ. എന്നാ പിന്നെ ഞാൻ പോട്ടെ. നാളെ കാണൂല്ലോ അല്ലേ? കാണാ. പാവം മഹേന്ദ്ര ഇതൊന്നും അറിയാതെ ജയിലിൽ സുഖനിദ്രയിലായിരിക്കും. ഏയ്, അയാൾ ഉറങ്ങത്തൊന്നുമില്ല. എന്നെയും കുഞ്ഞിനെ അമ്മയൊക്കെ ഓർത്ത് ഉറങ്ങാതിരിക്കായിരിക്കും. ഞാനിന്ന് അങ്ങേരെ പോയി കണ്ടിരുന്നു ജയിലില്. കുടിപ്പും തൊങ്ങലും ഒക്കെ ചേർത്ത് ഞാൻ എന്റെ പ്രാരാബ്ദം അങ്ങ് പറഞ്ഞു. കരഞ്ഞുപോയി അങ്ങേര്. ഭാര്യ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെ ഞാൻ വേറെ എങ്ങും കണ്ടിട്ടില്ല. എങ്ങനെ ചതിക്കാൻ തോന്നുന്നു നിനക്ക് അങ്ങേരെ? നീ തന്നെ ഇത് പറയണം. സത്യം പറയാലോ സുനന്ദ, നീ വിളിക്കുമ്പോ ഇങ്ങോട്ട് വരാൻ എനിക്ക് പേടിയാ. ഇങ്ങനെ നീ വിളിച്ചു വരുത്തിയവനല്ലേ ഈ വീട്ടുമുറ്റത്ത് പിടഞ്ഞു മരിച്ചത്, മഹേന്ദ്രൻ കൊന്നത്. അതിന് നീ ഇപ്പോഴെന്തിനാ പേടിക്കുന്നേ? മഹിയുടെ ജയിലല്ലേ. എന്നാലും നിന്നെ സമ്മതിക്കണം. ആ പാവത്തിനെ വിളിച്ചു വരുത്തിയിട്ട് മഹേന്ദ്രൻ വന്നപ്പോ നീ കളം മാറ്റി ചവിട്ടി. കാശ് ചോദിക്കാൻ വന്ന അവൻ നിന്നെ കയറി പിടിച്ചെന്നായി. അത് വിശ്വസിച്ച പാവ മഹേന്ദ്രൻ അവനെ വക വരുത്തുകയും ചെയ്തു. എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. മഹേന്ദ്രൻ ഇപ്പോഴും അത് വിശ്വസിക്കുന്നു. ഭർത്താക്കന്മാർ ഇങ്ങനെ പാവങ്ങളാവരുത്. അതുകൊണ്ട് അയാളെ പുറത്തിറക്കാൻ നീ വല്ലതും ചെയ്യുന്നുണ്ടോ? അവിടെ കിടക്കട്ടെ. വക്കീലിന് കൊടുക്കാനൊന്നും എന്റെ കാശൊന്നുമില്ല. കാശില്ലാത്തോണ്ടൊന്നും അല്ല, അയാള് പുറത്തിറങ്ങിയാ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടല്ലേ. നേരം വളരെ വൈകി, നീ പോവാൻ നോക്ക്, നമുക്ക് നാളെ കാണാം. സുനന്ദേ, ഇതൊന്നും ശരിയല്ല സുനന്ദേ. ദൈവം പോലും പൊറുക്കില്ല. എന്റെ മോനെ നീ ചതിക്കുക, മിണ്ടതിരിക്ക തള്ളെ. മൂന്ന് നേരം വായിലേക്ക് പോകുന്നുണ്ടല്ലോ, അത് മകനല്ല തരുന്നത്, ഞാനോ? തരുന്നതും വെട്ടുപിഴുങ്ങി ഇവിടെ മിണ്ടാതിരുന്നോണം, കേട്ടല്ലോ. ഇവിടെ അങ്ങനെ പലരും വരും പോവും, കണ്ണടച്ചേക്കണം. നിന്റെ കുഞ്ഞിവിടെ ഉള്ള കാര്യം മറക്കരുത് സുനന്ദ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. പിന്നെ ഇതെങ്ങാനും മോന്റെ ചെവിയിൽ എത്തിച്ച തള്ള പിന്നെ ഭൂമി കാണില്ല. അറിയാലോ സുനന്ദേ. താൻ പ്രതീക്ഷ തരുന്നു എന്നല്ലാതെ ജെകെയുടെ കോളൊന്നും കാണുന്നില്ലല്ലോ. എന്റെ പൊന്നു നേതാവെ, കുരുപൊട്ടാതെ ഒന്ന് അടങ്ങ്, അവൻ വിളിക്കും. ഇത് കണ്ടോ നിങ്ങൾ, എന്താ നല്ല ശിക്ഷയാണ് കിട്ടിയിരിക്കുന്നത്. എന്താണിത്? ഉത്തരവ്. എനിക്കിനി മുതൽ ദീപ്തിയുടെ ഓഫീസിലാണ് ഡ്യൂട്ടി. നാളെ തന്നെ ജോയിൻ ചെയ്യണം. അപ്പോ ധനവാനനും അവൾ പണി കൊടുത്തു. ഇരയുടെ പേര് വെളിപ്പെടുത്തിയെന്നും പറഞ്ഞ് അവള് നേരത്തെ എനിക്ക് പണി തന്നതാണല്ലോ. ഞാനിപ്പോ കോടതി കയറി ഇറങ്ങുക. ഇനിയിപ്പോ അടുത്തത് നേതാവിനായിരിക്കും. അതിനു മുമ്പ് അവക്കുള്ളത് ഞാൻ കൊടുക്കും. ആ വിനീതഞ്ഞ് വരട്ടെ. എന്റെ നേതാവെ, ആരെങ്കിലും വിളിച്ച് ഈ ഓർഡർ ഒന്ന് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? എന്നിട്ട് വേണം ഞാൻ മാറാൻ. താൻ ധൈര്യമായിട്ട് ചെല്ലടോ, അവളെന്നെ തന്നെ പിടിച്ച് വീഴുന്നു. അവളുടെ കീഴിൽ ഞാൻ ജോലി ചെയ്യാന്ന് വെച്ചാൽ
എന്നെ കൊല്ലുന്നതിന് തുല്യ എന്നെ പൂട്ടാനായിട്ട് കരുതി കൂട്ടി ചെയ്ത അവള് ഇതുപോലെ ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല ജോലി ചെയ്യേണ്ടി വരും ദീപ്തി പറയുന്ന ഡ്യൂട്ടി ചെയ്യേണ്ടി വരും എന്നെ കൊല്ലാക്കൊല ചെയ്യും എന്നോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി തന്നെയാ അവൾ അവിടെ കൊണ്ടിട്ടത് താണ്ടു കാര്യം ചെയ്യും നാളെ രാവിലെ തന്നെ ചെന്ന് ജോയിൻ ചെയ്യും എന്നിട്ട് അപ്പൊ തന്നെ ലോങ് ലീവ് എടുക്കും അതിനിടയ്ക്ക് നമുക്ക് ആരെയെങ്കിലും പിടിച്ച് പാറ്റം വാങ്ങിക്കാം അതെനിക്ക് നല്ലത് ഞാനിങ്ങനെ പേടിക്കാതെടോ ആ പേടിയോ ധനപാലനോ അധികം എന്നോട് കളിച്ചാലേ ഇടിച്ച് പൂട്ടും ഞാൻ അവളെ സീനിയർ ഓഫീസറാണെന്ന് ഞാൻ നോക്കത്തില്ല പിന്നെ അവിടെ മുമ്പിൽ പെട്ട മുട്ടു പറിക്കുന്ന ആളായി പറയുന്നു ദേ കളിയാ കളി നേതാവേ ധനപാലൻ അടയുന്നത് പലതവണ അവള് കണ്ടിട്ടുണ്ട് ഹലോ ജെ കെ എടോ ഞങ്ങൾ താങ്കളുടെ ഫോൺ കാത്തിരിക്കുകയായിരുന്നു വിനീത നാളെ രാത്രി ഇവിടെ നിന്ന് പുറപ്പെടും എമിറേറ്റ്സ് ഫ്ലൈറ്റിൽ ലണ്ടനിൽ നിന്ന് തിരിക്കും നേരെ ദുബായിലേക്ക് അവിടുന്ന് മുംബൈയിലേക്ക് അവിടുന്ന് എയർ ഇന്ത്യയുടെ AI-610 എന്ന ഫ്ലൈറ്റിൽ മറ്റന്നാൾ വൈകുന്നേരം 6 മണിക്ക് ട്രിവാൻഡ്രം എയർപോർട്ടിലെത്തും ഞങ്ങൾ കാത്തിരുന്ന സന്തോഷ വാർത്തയാണ് നന്ദി മാത്രം പോരാ അവളെ കയ്യിൽ കിട്ടിയാൽ ഉടനെ ബാക്കി തരാനുള്ള 50 ലക്ഷം കൂടി എന്റെ അക്കൗണ്ടിൽ വരണം അതിനെന്താ ജെ കെ സംശയം ചതി കാണിക്കില്ല നമ്മുടെ ദിവാകരൻ നേതാവ് കാശ് തന്നിരിക്കും ദേ ഞാൻ വല്ലാതെ പണിപ്പെട്ടിട്ടാണ് വിനീതയെ കേരളത്തിൽ എത്തിക്കുന്നത് യെസ് വി നോ ന്യൂയോർക്കിലേക്ക് പോകാനിരുന്നത് അവള് ഞാനൊരു പുതിയ ബിസിനസിന്റെ ഡിസ്കഷൻ എന്ന പേരിൽ കേരളത്തിലേക്ക് പറഞ്ഞയച്ചിരിക്കുക എന്ത് ചർച്ച എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ നിങ്ങൾ അവളെ കയ്യോടെ പൊക്കണം എപ്പ പൊക്കേന്ന് ചോദിച്ചാ മതി അപ്പൊ ഞാൻ വിളിക്കാം ഓക്കെ മിസ്റ്റർ ജെ കെ താങ്ക് യു വെരി മച്ച് രണ്ടുപേരും പറഞ്ഞത് കേട്ടല്ലോ മറ്റേന്നാൾ വിനീത തിരുവനന്തപുരത്തെത്തും നേരെ വന്ന് വീഴുന്നത് നമ്മുടെ കയ്യിലായിരിക്കണം എന്താ സാറേ ഇത് മാഡം മുന്നിൽ ഉണ്ടെങ്കിൽ സല്യൂട്ട് അടിച്ച പോരെ ജോയിൻ ചെയ്യാൻ വന്ന അന്ന് എന്നെ അബദ്ധം പറ്റിയോ അല്ല ഞാൻ നേരാമണ്ണം മാഡത്തെ സല്യൂട്ട് അടിക്കുന്നില്ല എന്നാണല്ലോ പരാതി അതുകൊണ്ട് ഞാൻ സല്യൂട്ട് അടിക്കുന്നത് മനസ്സിൽ പറഞ്ഞു പറഞ്ഞു വരികയായിരുന്നു അതാ അബദ്ധം പറ്റിയത് സാറേതായാലും ഇതിലൊന്ന് സൈൻ ചെയ്യണം ഓ എവിടെ പോയി മാഡം എനിക്കൊരു ലോങ് ലീവ് വേണമായിരുന്നു വന്ന് കയറിയതല്ലുള്ളൂ സാറേ അപ്പോഴേക്കും ലീവോ എന്റെ പുതിയ വീടിന്റെ പണിയടക്ക അത്യാവശ്യമായിട്ട് കുറെ ദിവസം ലീവ് വേണം മാഡം എന്ന് വരുമെന്നറിയില്ല മാഡത്തിന്റെ മുത്തശ്ശി മരിച്ചല്ലോ അതുകൊണ്ട് ലീവ് ആണെന്ന് അറിയില്ല അങ്ങനെ വരാൻ വഴിയില്ലല്ലോ അച്ഛൻ മരിച്ചാ പോലും ഓഫീസിൽ എത്തുമല്ലോ എനിക്ക് തോന്നുന്നില്ല എന്ന് വരുമെന്ന് എനിക്ക് ലീവ് എടുത്തേ പറ്റൂ എന്നാ വീട്ടിൽ പോയി കാണുന്നാവും നല്ലത് ലീവ് അപേക്ഷ ഇവിടെ വെച്ചിട്ട് പോയാലേ വീട്ടിൽ വന്ന് സാറിനെ പൊക്കിക്കൊണ്ടുവരും അറിയാനുള്ള മാഡത്തിന്റെ സ്വഭാവം ഫോൺ ചെയ്താലോ നേരി കാണുന്നതായിരിക്കും നല്ലത് അവിടെ പോകുന്ന ഇത്തിരി വിഷമമുള്ള കാര്യമാണ് എന്നാലും പോയി കണ്ടുകളയാം ആവശ്യം എന്റേതായി പോയില്ലേ you
കൃഷ്ണ ഏട്ടാ. അമ്മയുടെ ഓർമ്മകള് മനസ്സിൽ നിന്ന് പോകുന്നില്ലടോ. അമ്മയുടെ കൃഷ്ണ എന്നുള്ള വിളി എപ്പോഴും എന്റെ കാതിൽ മുഴങ്ങുക. ഇന്ന് അമ്മ, നാളെ നമ്മള്. മരണത്തെ തടഞ്ഞു നിർത്താൻ കഴിയില്ലല്ലോ. അച്ഛാ, ഞാൻ പോയിട്ട് വരാം, എനിക്കിന്ന് ഡ്യൂട്ടി ഉണ്ട്. മോളെ, അമ്മയുടെ സഞ്ചയനം കഴിഞ്ഞിട്ട് പോയാ പോരെ. മോള് ലീവ് എടുക്കാൻ നോക്ക്. അച്ഛൻ പറഞ്ഞത് ശരിയാ, ലീവ് എടുക്ക ദീപ്തി. ഏട്ടത്തിപ്പ് ഓഫീസിൽ പോയ ആളുകൾ എന്ത് പറയും? ആളുകൾ എന്ത് പറയാൻ? ദീപ്തിയെ കണ്ടുപിടിക്ക്, അവളുടെ ആത്മാർത്ഥത നോക്ക്. മുത്തശ്ശി മരിച്ചതോ അവളുടെ ഭർത്താവ് ജയിലിൽ കിടക്കുന്നോ അവക്ക് പ്രശ്നമല്ല. കുടുംബമല്ല, സമൂഹമാണ് അവൾക്ക് വലുത്. ഇത്രയും സത്യസന്ധതയും ആത്മാർത്ഥതയും ഉള്ള ഒരു പോലീസ് ഓഫീസർ കേരള പോലീസിൽ വേറെ ഇല്ല. ആളുകൾ അങ്ങനെയൊക്കെ പറയുമല്ലോ. ഈ പ്രശംസ കേൾക്കാൻ വേണ്ടിട്ടല്ലേ ഇവളീ കെട്ടിയൊരുങ്ങി ഇറങ്ങുന്നത്. ഇനിയിപ്പോ വല്ല അവാർഡും കിട്ടുകയാണെങ്കിൽ അതും വാങ്ങിക്ക. സഞ്ജയനും കഴിയട്ടെ എടുത്തി, എന്നിട്ട് പോവാം. എന്തിനാ സ്മൃതി നിർബന്ധിക്കുന്നേ? അവള് പോട്ടെ, ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ലീവ് എടുത്ത് അതൊന്നും നടക്കില്ല. ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ലീവ് എടുത്ത് അതൊന്നും നടക്കില്ല. മുത്തശ്ശിയുടെ മരണത്തിൽ എനിക്ക് ദുഃഖമുണ്ട്. ഇന്ന് വെച്ച് ഇവിടെ ഇരുന്നാൽ ദുഃഖം മാറും. എനിക്ക് പോയേ പറ്റൂ. ധനപാലൻ, ഷോ, ഇയാൾ എന്തിനാ ഇങ്ങോട്ട് വരുന്നേ? നമ്മളെ കൊടുക്കാൻ പുതിയതായിട്ട് എന്തെങ്കിലും കിട്ടിക്കാണോ അയാൾക്ക്? ഗുഡ്, ഓർമ്മപ്പെടുത്താതെ തന്നെ താൻ ആ കർമ്മം നിർവഹിച്ചല്ലോ. ധനപാലൻ ജോയിൻ ചെയ്യേണ്ടത് ഇവിടെയല്ല, ഇതെന്റെ വീടാണ്. അറിയാം മാഡം. പിന്നെന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ ധനപാലിനെ ഇങ്ങോട്ട് വിളിച്ചില്ലല്ലോ. ഞാൻ ഓഫീസിൽ പോയിരുന്നു, ജോയിൻ ചെയ്തു. എനിക്ക് ഒരു രണ്ടാഴ്ചത്തെ ലീവ് വേണം. മാഡം അവിടെ ഇല്ലല്ലോ, മുത്തശ്ശി മരിച്ചതുകൊണ്ട് വരില്ലാന്ന് കരുതി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപേക്ഷ തരാൻ പുതിയതായി ഇന്ന് എന്റെ ഓഫീസിൽ ജോയിൻ ചെയ്യുകയാണ് ധനപാലൻ. ഇന്ന് തൊട്ട് തന്നെ ലീവ് വേണം. തനിക്ക് ലീവ് അത്ര അത്യാവശ്യമൊന്നുമല്ല. താൻ എപ്പോഴും ലീവ് എടുത്തും ലീവ് എടുക്കാതെയും പലരുടെയും പുറകെയാണല്ലോ. അതുകൊണ്ട് ആദ്യം തനിക്ക് ലീവ് ബാക്കിയുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഉണ്ട് മാഡം, ലീവ് ബാക്കിയുണ്ട്. അപ്പൊ ഇനി ലീവ് ഉണ്ട്. എന്നാ തൽക്കാലം ഞാൻ ആ ലീവ് അനുവദിക്കുന്നില്ല. ധനപാലൻ എന്തു പറയുന്നു? മാഡം, സർക്കാരിന്റെ ശമ്പളം പറ്റോ എന്നിട്ട് കള്ളന്മാർക്ക് വിടുപണി ചെയ്യ. കുറെ കാലമായി അതല്ലേ നടക്കുന്നത്. പൊതുജനങ്ങളെ സേവിക്കാനാണ് തനിക്ക് ശമ്പളം തരുന്നത്. നാട്ടിൽ സമാധാനവും ശാന്തിയും നീതിയും നടപ്പാക്കുക, അതാണ് ഒരു പോലീസുകാരന്റെ ധർമ്മം. പക്ഷെ താൻ ചെയ്യുന്നതോ? മാഡം, ഞാനൊരു ശക്തനായ സത്യസന്ധനായ ഓഫീസറാണ്. മാഡം എന്നെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കരുത്. സത്യസന്ധനായ ഓഫീസർ, ഈ വർഷത്തെ ഏറ്റവും നല്ല തമാശയാ താനിപ്പോ പറഞ്ഞത്.
സത്യസന്ധതയും പോലീസുകാരന്റെ ധർമ്മമൊക്കെ ഞാൻ ധനബാലനെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് മുതൽ എന്റെ ഓഫീസിൽ എന്റെ കീഴിൽ താൻ ജോലി ചെയ്യും. താൻ മറന്നുപോയ പോലീസുകാരന്റെ ധർമ്മം ഞാൻ തന്നെ പഠിപ്പിക്കും. ഇവൾ കളി തുടങ്ങിക്കഴിഞ്ഞു. എന്നെ പൂട്ടാനാണ് പരിപാടി. ആലോചിച്ച് സമയം കളയാതെ ധനബാലന്റെ ഓഫീസിലേക്ക് ചെല്ലും. ഞാൻ വരും. ജോയിൻ ചെയ്യുന്ന ഇന്ന് തന്നെ ധനബാലിന് തകർക്കാൻ പറ്റിയ ഒരു ഡ്യൂട്ടി ഞാൻ തരുന്നുണ്ട്. പെട്ടെന്ന് ചെല്ല്. ലീവ് എന്ന സ്വപ്നമൊക്കെ അങ്ങ് മറന്നേക്ക്. ധനബാലൻ ധനബാലൻ വീണ്ടും മറന്നു. അയാളെ ദിട്ടി നന്നായിട്ടൊന്ന് വരട്ടി. കൊടുക്കൈ ഏട്ടത്തിന്റെ ഓഫീസിൽ ഡ്യൂട്ടി കിട്ടുമല്ലേ. സൂരജേട്ടനെ പോലെ എനിക്കും ജയിലിൽ പോകേണ്ടി വരും. അങ്ങനെ പോവാതിരിക്കണമെങ്കിൽ എനിക്ക് ചില കടുംകൈകളൊക്കെ ചെയ്യേണ്ടി വരും. സൂരജേട്ടനെ പോലെ എനിക്കും ജയിലിൽ പോകേണ്ടി വരും. അങ്ങനെ പോവാതിരിക്കണമെങ്കിൽ എനിക്ക് ചില കടുംകൈകളൊക്കെ ചെയ്യേണ്ടി വരും. ഇവിടുത്തെ സ്ക്വാഡ് ലീഡർ സി എ ധനബാലനാ. താൻ എന്റെ സ്ക്വാഡിലെ അംഗം മാത്രമാണ്. കാണിച്ചു തരാം ഞാൻ. അങ്ങാടി തോറ്റതിന് അമ്മയോടെന്ന് പറയുന്നത് ഇതാ. തന്നോടും കൂടിയാ പറഞ്ഞത്. പുറം ഡ്യൂട്ടി കിട്ടാ ഞാൻ മുങ്ങും. ഇവളുടെ അടിമപ്പണി ചെയ്യാൻ സി ഐ ധനബാലനെ കിട്ടില്ല. ദീപ്തി ഏതോ കേസിന്റെ പുറകെ നടക്കാം. അതിന്റെ അന്വേഷണത്തിലെ ശ്രദ്ധ മുഴുവനും. കുഞ്ഞിന്റെ കാര്യത്തിൽ അവൾക്കൊരു ശ്രദ്ധയുമില്ല. അങ്ങനെ ശ്രദ്ധയുണ്ടായിരുന്നെങ്കിൽ അവൾ ലീവ് എടുത്ത് അവന്റെ കാര്യം നോക്കത്തില്ലായിരുന്നു. പുതിയ വക്കീലിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ജാമ്യം പെട്ടെന്ന് കിട്ടുന്നല്ലേ ഏട്ടത്തി പറയുന്നത്. എവിടുന്ന് ഇതെല്ലാം അവൾ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നല്ലേ സ്മൃതി. ഞാനിനി എന്താ ചെയ്യണം? ആ ഞാൻ നമ്മുടെ സിഎമ്മിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല, ഞാൻ ശരിയായിക്കോളാം. ശരി മോനെ. സുഭാഷേ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നിനക്കിപ്പോ ഒരുപാട് വലിയ വലിയ ആൾക്കാരുമായിട്ട് പിടിപാടുണ്ടെന്നല്ലേ പറഞ്ഞേ. എന്റെ കുഞ്ഞിനെ ഒന്ന് പുറത്തിറക്കാൻ പറ്റുമോ? അമ്മ പറഞ്ഞത് നേരാണ്. എനിക്ക് വലിയ വലിയ ആൾക്കാരുമായിട്ട് പിടിപാടൊക്കെ ഉണ്ട്. എന്ന് വെച്ച് കോടതി റിമാൻഡ് ചെയ്തൊരാളെ എനിക്ക് ഇറക്കാൻ പറ്റത്തില്ല. അമ്മേ പിന്നെ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഞാൻ വിളിച്ചു പറഞ്ഞ് ഏട്ടന് ജയിലിൽ പ്രത്യേക സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം.
നിങ്ങളെ രാഷ്ട്രീയക്കാർ വിചാരിച്ച ജയിലിൽ ചില സൗകര്യങ്ങളൊക്കെ നടക്കുമേ? അതല്ല, കുഞ്ഞിനെ പുറത്തിറക്കണം, അതാ വേണ്ടത്. അമ്മയ്ക്ക് വേണ്ടിട്ട് ഇതൊന്നും ചെയ്തു തരാൻ പറ്റുമോ? അത് പറഞ്ഞാൽ മതി. പറ്റും, പിന്നെ അതിനിത്തിരി കാശ് ചെലവാകും. കാശ്? എത്ര കാശാ വേണ്ടത്? അമ്മ തരാം. ഉള്ളതെല്ലാം വിറ്റ് പെറുക്കിയിട്ടാണെങ്കിലും എന്റെ കുഞ്ഞിനെ എനിക്കൊന്ന് പുറത്തിറക്കണം. ധനപാലന്റെ സ്ക്വാഡിൽ ഞാൻ മനോജിനെ ഉൾപ്പെടുത്തും. താൻ എപ്പോഴും അയാളുടെ കൂടെ തന്നെ ഉണ്ടാവണം. അയാളുടെ നീക്കങ്ങൾ മനസ്സിലാക്കണം. ഫോൺ കോളുകൾ ശ്രദ്ധിക്കണം.